തൊടുപുഴ DYSP പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചെന്ന കേസിൽ പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചു. IPS ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം എന്നാണ് പ്രധാന ആവശ്യം. DYSP MR മധുബാബുവിനെതിരെയുള്ള ഇടുക്കി SPയുടെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മലങ്കര സ്വദേശി മുരളീധരൻ ഹർജി നൽകിയത്. DYSP പലതവണ തെറിവിളിക്കുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മർദ്ദിക്കരുതെന്ന് കൂടെയുള്ളവർ പറഞ്ഞെങ്കിലും അത് കേൾക്കാതെയായിരുന്നു മർദ്ദനമെന്നുമാണ് ഹർജി. ആരോപണം ശരിവെക്കുന്ന ഓഡിയോ ക്ലിപ്പും പുറത്തു വന്നിരുന്നു. ഞാൻ ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ മാത്രമേ ഇത് ഹാജരാക്കിയുള്ളൂ. MR മധു ബാബുവിനെതിരെ മുമ്പുണ്ടായ പരാതികളും ഡിജിറ്റൽ തെളിവുകളും കോടതിയിൽ ഹാജരാക്കും. ചേർത്തല പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്ന സമയത്ത് ഒരു വിമുക്ത ഭടനെ കസ്റ്റഡിയിൽ വെച്ച് വളരെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ ഇയാളെ ചേർത്തല മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പത്തനംതിട്ട നഗരത്തിലെ ഒരു വസ്ത്രാലയത്തിൽ നടന്ന കൊലപാതകം പ്രതികളെ വഴിവിട്ട് സഹായിച്ചു എന്ന് കണ്ടെത്തി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജസ്റ്റിസ് കമാൽ പാഷയുടെ ജഡ്ജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിനെതിരെ ഗുരുതരമായ അച്ചടക്ക നടപടി കേരള പോലീസ് സർവീസിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ളതാണ്. ഒരു സാധാരണക്കാരനെ മൃഗീയമായി മർദ്ദിച്ച കേസിൽ അതേ പദവിയിലുള്ള ഒരു DYSP നടത്തുന്ന അന്വേഷണം അത് പ്രഹസനമാണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഹർജി മൂവ് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇത്രയും ഡിജിറ്റൽ എവിഡൻസും സംഭവം കണ്ട ദൃക്സാക്ഷികളും ഉണ്ടായിട്ടും ഇത്രയും ദിവസമായിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. SNDP തൊടുപുഴ താലൂക്ക് യൂണിയന്റെ പരാതിയിൽ വിശദീകരണം തേടുന്നതിനിടെ ഈ മാസം 21 DYSP ഓഫീസിൽ വെച്ച് മർദ്ദനമേറ്റെന്നായിരുന്നു മുരളീധരന്റെ പരാതി. അതേസമയം അന്വേഷണം നടക്കുകയാണെന്നും റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി VU കുര്യാക്കോസ് അറിയിച്ചു. 24 ഇടുക്കി.